അധ്യക്ഷ ശ്രീമതി ഇന്ദിരാപാൽ, മറ്റ് വേദിയിലിരിക്കുന്ന മുഖ്യാതിഥികളെ, ബഹുമാന്യ സദസ്യരെ, രണ്ട് വാക്ക് എന്ന് പറഞ്ഞത് വളരെ അനർത്ഥമാണ്. ഒരു മാസം മുമ്പ് തന്നെ ഈ പരിപാടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്ദിര എന്നോട് പറയുകയുണ്ടായി, ഒരു 4-5 മിനിറ്റ് സംസാരിക്കണം എന്ന്. സ്വാതി തിരുനാളിൻ്റെ ഓർമ്മയ്ക്ക് ഒരു സായാഹ്നം നമ്മൾ നീക്കിവെക്കുന്നത് എന്തുകൊണ്ടാണ്? ഓർമ്മകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. നമുക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ അപജയം നമുക്ക് ഓർമ്മകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കവി പണ്ട് പാടിയത്, ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്നൻ കക്കാട് പാടിയതാണ്. ഓർമ്മകളില്ലെങ്കിൽ എന്തു പറ്റും? സംസ്കാരം തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സ്വാതി തിരുനാളിനെ ഓർക്കുന്നു. സ്വാതി തിരുനാളിനെ ഓർക്കുന്നത്, അദ്ദേഹം ഒരു വലിയ ഭരണാധികാരിയായിരുന്നു. തിരുവിതാംകൂറിൻ്റെ ട്രേഡ് അടക്കമുള്ള സംഭവങ്ങളിൽ വളരെയധികം മനസ്സിരുത്തിയ ഒരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മറുവശം, അതുപോലെ ഒരു എഡ്യൂക്കേഷനിസ്റ്റായിരുന്നു. അതിപ്പോൾ ഇവിടെ പലരും പറയുകയുണ്ടായി, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയ, ആദ്യമായി ഗവൺമെൻറ് പ്രസ് തിരുവനന്തപുരത്ത് സ്ഥാപിച്ച, പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ച മഹാരാജാവായിരുന്നു അദ്ദേഹം. അതുപോലെ അഴിമതി ഭരണമേഖലകളിൽ അഴിമതി കാണുമ്പോൾ നിർദ്ദയം അതിനെ അടിച്ചമർത്തി അഴിമതി ചെയ്യുന്നവരെ ശിക്ഷിച്ച ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഭരണതലങ്ങളിൽ വളരെ നിപുണനായ ഭരണാധിപനായിരുന്നു. അത് വേറൊരു വശം, എത്രയോ ഭരണാധിപന്മാരുണ്ടായിട്ടുണ്ട്, എത്രയോ രാജാക്കന്മാരുണ്ടായിട്ടുണ്ട്. പക്ഷേ സ്വാതന്ത്ര്യമാണ് നമ്മൾ ഓർക്കുന്നത്, അതുകൊണ്ടൊന്നുമല്ല. അദ്ദേഹത്തെ നമ്മൾ ഓർക്കുന്നത് സംഗീതം എന്ന കല കാരണമാണ്. പശുർവേത്തി ശിശുർവേത്തി വേത്തി ഗാനരസം ഫണി എന്നാണ്. മൃഗങ്ങൾ, കുഞ്ഞുങ്ങൾ, സർപ്പങ്ങൾ, ഇവയ്ക്കെല്ലാം സംഗീതരസം അറിയാം. ഈ പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങളും സംഗീതത്താൽ കൂട്ടിയിണക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. സംഗീതത്തിൻ്റെ മഹത്വം, സംഗീതത്തിൻ്റെ ഒരു മാസ്മരികത അതാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ സമസ്ത ഭാവങ്ങളിലും സംഗീതമുണ്ട്. പകലുകളിൽ, രാത്രികളിൽ, സൂര്യനിൽ, ചന്ദ്രനിൽ, നക്ഷത്രങ്ങളിൽ എല്ലാം തന്നെ സംഗീതം അടങ്ങിയിരിക്കുന്നു. എല്ലാറ്റിലും, എല്ലാ കലകളും സംഗീതത്തിൻ്റെ അവസ്ഥയാണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് പ്രശസ്ത പാശ്ചാത്യ ദാർശനികനായ ഷോപ്പനവർ പറയുകയുണ്ടായി. എല്ലാ കലകളും സംഗീതത്തിൻ്റെ അവസ്ഥയാണ് ആഗ്രഹിക്കുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? ഏറ്റവും ലളിതവും ഏറ്റവും ജനപ്രിയവും ഏറ്റവും സാർവലൗകികവുമായ കലയാണ് സംഗീതം. അതിനൊരു ഭാഷ പോലും അറിയണമെന്നില്ല. രാഗാലാപം, രാഗവിസ്താരത്തിന് ഭാഷയേ ഇല്ലല്ലോ, പക്ഷേ നമ്മളതിൽ ലയിച്ചു പോകും. സംഗീതത്തിൻ്റെ മാസ്മരികത അതാണ്. അപ്പം അതുകൊണ്ട് ആ കല കൈകാര്യം ചെയ്ത ഒരു ആൾ എന്ന നിലയ്ക്കാണ് ഇന്ന് സ്വാതി തിരുനാളിനെ നാം ഇവിടെ സ്മരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് ഇത്തരമൊരു സായാഹ്നം നീക്കിവെച്ച അല്ലെങ്കിൽ സംഘടിപ്പിച്ച ഈ സംഘാടകരെ ഞാൻ ആദ്യമായി ഹാർദവമായി അഭിനന്ദിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ചോ, ഉദാഹരണത്തിന് അധികവും ഇത്തരം കീർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ദൈവ പത്മനാഭനെ സ്തുതിക്കുന്ന കീർത്തനങ്ങളാണ് അദ്ദേഹം കൂടുതൽ എഴുതിയിട്ടുള്ളത്. പക്ഷേ അതുമാത്രമല്ല, മനുഷ്യൻ്റെ അടിസ്ഥാന വികാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന എത്രയോ കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് വളരെ രസമാണ്. ഇപ്പോൾ ഇവിടെ കുറച്ച് മുമ്പേ ലതാ മാഡം ഇവിടെ പറയുകയുണ്ടായി, അലർശര പരിതാപം എന്ന കൃതിയെ പരാമർശിക്കുകയുണ്ടായി. അലർശര പരിതാപം എന്ന ആ കൃതി നോക്കൂ. വളരുന്നു ഹൃദിമോദം, എന്നോമലേ തളരുന്നു മമദേഹം. അപ്പോൾ അത് ഒരിക്കലും ആ ഭക്തിയുടെ മണ്ഡലത്തിലേക്ക് ചെല്ലാത്ത മാനുഷിക വികാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന കൃതിയാണ്. ഭക്തിയുടെ മണ്ഡലത്തേക്ക് ചെല്ലുന്നു പറയുമ്പോൾ എന്താ, പ്രണയത്തിൻ്റെ പരമകാഷ്ഠയാണ് ഭക്തി എന്നാണ് പറയുന്നത്. ദി ഹയസ്റ്റ് സ്റ്റേജ് ഓഫ് ലവ്, അതാണ് ഡിവോഷൻ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എല്ലാ തലങ്ങളിലും ഈ സംഗീതത്തിൽ വിരാജിച്ചിട്ടുള്ള ഒരു മഹാപ്രതിഭയെ നമ്മളിന്ന് ഓർക്കുകയാണ്. ഇതൊരു നല്ല കാര്യമാണ്.
അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നമ്മുടെ സംഗീത ലോകത്തിന് തന്നിട്ടുള്ള സംഭാവനകളെക്കുറിച്ചുമൊക്കെ വിശദമായ ചർച്ചകളും ഓർമ്മകളും ആവശ്യമുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു പ്ലാനിങ് അതല്ല. ഇത് നമ്മൾ ആദ്യമേ പറഞ്ഞു, നമ്മുടെ കുട്ടികൾ അദ്ദേഹത്തിൻ്റെ കൃതികളെ ആധാരപ്പെടുത്തിയിട്ടുള്ള പല കലാപ്രകടനങ്ങൾ ഇവിടെ കാഴ്ചവെക്കാൻ പോവുകയാണ്. അത് നമുക്ക് കാണണം. ഈ സംരംഭത്തിന് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് എൻ്റെ രണ്ട് വാക്കുകൾ മതിയാക്കുന്നു.